ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണ്. നമ്മളിന്ന് ചായപാത്രത്തിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓവനോ ബീറ്ററോ മിക്സിയോ അല്ലെങ്കിൽ കുക്കറോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട, വെള്ളം ചേർക്കാതെ തന്നെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ബ്രൗൺ നിറമായിട്ട് വരണം. ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ദൂരെ നിന്നിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ, അല്ലെങ്കിൽ മേലിലൊക്കെ ചിലപ്പോൾ തെറിക്കും. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ പഞ്ചസാര ഇതുപോലെ കട്ടയായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി. ഇനി പ്ലം കേക്കിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിസ്മിസ് എടുത്തിട്ടുണ്ട്, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ട്സ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു കാരമലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കാരമലിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് കുറുകി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, ഒരു സിറപ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഗ്രാമ്പു പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ കുറച്ച് കളറിനായിട്ട് ചേർത്തതാണ്, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാരമലിൻ്റെയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്ലം കേക്കിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ചായപാത്രത്തിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചായപാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വിരിച്ചിട്ട് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ടം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു പഴയ പാന് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. 1/10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കി എടുത്തതാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു ചായപാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 45 മിനിറ്റ് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓരോരുത്തരുടെ ഗ്യാസ് സ്റ്റവിനനുസരിച്ചിട്ട് ടൈമിലൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഈ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം, അതായത് ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം, നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാൻ ബേക്കറിയിൽ നിന്നും പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്നട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ഈസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേക ഒരു ഫ്ലേവറാണ്. അത് ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. ചേർത്തിട്ടില്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.